ഇന്ന് വിക്ടേഴ്സ് ക്ലാസ്സിൽ അടിസ്ഥാന പാഠാവലിയായിരുന്നു. എല്ലാവരും ക്ലാസ് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ യൂണിറ്റാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശത്തിൽ മൂന്ന് ചാപ്റ്റേഴ്സാണുള്ളത്: ഊഞ്ഞാൽപ്പാട്ട്, തേങ്ങ, വേഗമുറങ്ങും. യൂണിറ്റിൻ്റെ ആദ്യം തന്നെ നമുക്കൊരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്, ഒരു മരത്തിൻ്റെ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവക്കുറിപ്പ് എഴുതാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി. പരസ്പരം കൈവിരികൾ കോർത്തു പിടിച്ച ഒരു മരത്തിൻ്റെ ചിത്രമാണിത്. എല്ലാം ഒന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് നന്മ ഉണ്ടാകുന്നത് എന്ന സത്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പരസ്പര സ്നേഹം, സഹവർത്തിത്വം, നന്മ, കരുണ, സഹാനുഭൂതി, ഇവയെല്ലാം സ്നേഹമെന്ന നൂൽച്ചരടിൽ കൈകോർത്ത് കിടക്കുകയാണ്. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ ചുറ്റും നമ്മുടെ കൈകോർത്ത് പിടിക്കാൻ എല്ലാവരുമുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റിയും ഒരു ചിത്രവായന തന്നെയാണ്. പേജ് നമ്പർ 5 ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിരീക്ഷിച്ച ശേഷം നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ തോന്നലുകൾ ഒരു കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, രണ്ട് മരങ്ങൾ അവ പരസ്പരം തൊടാതിരിക്കാനാണ്, മരങ്ങൾ തമ്മിൽ, ഇലകൾ തമ്മിൽ മുട്ടാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും മരങ്ങളെ അകറ്റി നടന്നത്. ഒരു ഡിസ്കിൻ്റെ വേരുകൾ ശ്രദ്ധിച്ചോ, നമ്മൾ അകറ്റി നിർത്തിയാലും വേരുകൾ തമ്മിൽ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ സാരാർത്ഥം. എത്ര നമ്മൾ അകറ്റി നിർത്തിയാലും സ്നേഹം എന്ന വികാരം ഈ ലോകത്തെ വേരുറപ്പിച്ച് നിർത്തുന്നു. ഇനി നമുക്ക് പാഠഭാഗമൊന്ന് വായിച്ചു നോക്കാം. സാഹോദര്യത്തിൻ്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. രണ്ട് കർഷക സഹോദരരുടെ വിവാഹിതനായ ഇളയ സഹോദരന് 4-5 മക്കളുണ്ട്. ഒരു രാത്രി അവിവാഹിതനായ ജ്യേഷ്ഠന് അനുജൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവിയെപ്പറ്റി ആലോചിച്ച് ഉറക്കം വരുന്നതേയില്ല. എൻ്റെ അനുജനും കുടുംബത്തിനും വേണ്ടത്ര വരുമാനമില്ല, അതുകൊണ്ട് അവനും കുടുംബവും ഭാവിയിൽ കഷ്ടപ്പെടും. ഇതോർത്തപ്പോൾ ജ്യേഷ്ഠന് സങ്കടം വന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരം നോക്കി തൻ്റെ പത്തായത്തിൽ നിന്ന് 3-4 ചാക്ക് നെല്ലെടുത്ത് അനുജൻ്റെ പത്തായത്തിൽ കൊണ്ടുപോയിട്ടു. അന്ന് രാത്രിയിൽ അവിവാഹിതനായ ജ്യേഷ്ഠൻ്റെ ഭാവി ഓർത്തിരുന്നിട്ട് അനുജന് ഉറക്കം വന്നില്ല. എനിക്ക് മക്കളെങ്കിലുമുണ്ട്, ഏട്ടന് വയസ്സുകാലത്ത് ആരാണുണ്ടാവുക? വേണ്ടത്ര പണമുണ്ടെങ്കിൽ അതെങ്കിലും ഒരു ഉപകാരമാവും. അന്ന് രാത്രി അനുജൻ തൻ്റെ പത്തായത്തിൽ നിന്ന് കുറേ നെല്ലെടുത്ത് ഏട്ടൻ്റെ പത്തായത്തിൽ കൊണ്ടുപോയി നിറച്ചു. ഇത് ഇടയ്ക്കിടെ രണ്ടുപേരും പരസ്പരം അറിയിക്കാതെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി രണ്ടുപേരും ചാക്കുകളിൽ നെല്ലുമായി പത്തായപ്പുരയ്ക്ക് നേരെ പോകുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടി. അവരിരുവരും ഒന്നും മുരിയാടാനാവാതെ പരസ്പരം നോക്കി നിന്നു. അവരിരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇരുവരും മരിച്ചുപോയി. കാലമേറെ കഴിഞ്ഞു. ഇവരുടെ സഹോദര സ്നേഹത്തിൻ്റെ കഥ നാട്ടിലാകെ പരന്നു. ആയിടെ ഗ്രാമത്തിലൊരു ദേവാലയം പണിയാനുള്ള ആലോചന നടന്നു. അതിനു പറ്റിയ സ്ഥലമായി അവർ തിരഞ്ഞെടുത്തത് ഈ സഹോദരർ നെല്ലുചാക്കുമായി നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയ ആ സ്ഥലമായിരുന്നു. 4-5 മക്കളടങ്ങുന്ന അനുജൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് വിഷമിച്ചതുകൊണ്ടാണ് ജ്യേഷ്ഠൻ അനുജൻ്റെ പത്തായത്തിൽ നെല്ലുകൊണ്ടിട്ടത്. എന്നാൽ അനുജൻ എന്താണ് മനസ്സിൽ വിചാരിച്ചത്? ഭാര്യയും മക്കളൊന്നുമില്ലാത്ത ജ്യേഷ്ഠന് അവസാന കാലത്ത് ആരും തുണയുണ്ടാവില്ല അല്ലേ. വേണ്ടത്ര പണമുണ്ടെങ്കിൽ അതെങ്കിലും ജ്യേഷ്ഠന് ഉപകാരപ്പെടും എന്നോർത്താണ് അനുജൻ ജ്യേഷ്ഠൻ്റെ പത്തായത്തിൽ നെല്ലുകൊണ്ടിട്ടത്. സഹോദര സ്നേഹവും പരസ്പരമുള്ള കരുതലുമാണ് അല്ലേ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. പാഠഭാഗത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ദേവാലയം പണയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സഹോദരന്മാർ കണ്ടുമുട്ടിയ ഇടമാണ്. എന്തുകൊണ്ട്? പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മറ്റേയാൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് കഥയിലെ സഹോദരന്മാർ. അതിനായി തനിക്കുള്ളതുകൂടി മറ്റേ സഹോദരന് നൽകാൻ ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥമായ മനസ്സിൻ്റെ ഉടമസ്ഥരാണ് ഇരുവരും. ജ്യേഷ്ഠൻ്റെ നന്മയ്ക്ക് വേണ്ടി അനുജനും അനുജൻ്റെ നന്മയ്ക്ക് വേണ്ടി ജ്യേഷ്ഠനും പരസ്പരം അറിയാതെയും അറിയിക്കാതെയുമാണ് ഈ പ്രവൃത്തി ചെയ്തത്. അവർ കണ്ടുമുട്ടിയ സ്ഥലം പരിശുദ്ധമായ, സ്വാർത്ഥതയില്ലാത്ത, കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു.
സ്നേഹം കുടികൊള്ളുന്ന സ്ഥലത്തെ ദൈവവും ഉണ്ടാവൂ. അതുകൊണ്ടാണ് ദേവാലയം പണിയാൻ ആ സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ പദങ്ങൾ പരിചയപ്പെടാം. പത്തായം, അരി ധാന്യങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയാണ് പത്തായം. പത്തായപ്പുര, പത്തായം സൂക്ഷിക്കുന്ന മുറിയെയാണ് പത്തായപ്പുര എന്ന് പറയുന്നത്. സഹോദരന്മാർ, സഹോദരന്മാർ, അന്യോന്യം, തമ്മിൽ തമ്മിൽ. ടീച്ചർ നമുക്ക് നൽകിയ മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള പദസൂര്യൻ പൂരിപ്പിക്കാൻ. അത് എനിക്ക് വിട്ടുപോയതാണ്, നമുക്ക് പൂരിപ്പിച്ചു നോക്കാം. പ്രകൃതിയോടുള്ള സ്നേഹം വെളിവാക്കുന്ന ഒരു പാഠഭാഗമാണ് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. മാനവ സ്നേഹം വെളിവാക്കുന്ന ഒരു കഥാപാത്രമാണ് കോയസൻ. സഹോദര സ്നേഹത്തിൻ്റെ പാഠഭാഗമാണ് പത്തുമ്മയുടെ ആട്. മാതൃസ്നേഹം വെളിവാക്കുന്ന ഒരു പാഠമായിരുന്നു കിളിനോട്ടം. മാതൃഭാഷ സ്നേഹം മലയാള നാടേ ജയിച്ചാലും. അടുത്ത പാഠഭാഗം നോക്കാം. കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ ഒരു കവിതയാണ് ഊനാൽ പാട്ട്. ഓക്കെ, ഇത് ക്ഷീണിച്ചവശനായി വീട്ടിലെത്തുന്ന അച്ഛനെ കണ്ട് ഓടിയെത്തുന്ന മക്കളും അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് സന്തോഷിച്ചു നിൽക്കുന്ന ഒരു അമ്മയെയും വരച്ചു കാട്ടുന്ന കവിതയാണിത്. കവിത ഒന്ന് നമുക്ക് ചൊല്ലി നോക്കാം. ടീച്ചറിന് അത്ര ഈണമൊന്നും ഇല്ല, എന്നാലും ഞാനൊന്ന് പാടിക്കേൾപ്പിക്കാം. കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പി കുസൃതി വിരിഞ്ഞും ചുറ്റുളി പല്ലമർത്തി എൻ തോളിൽ കൊച്ചു പൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവെച്ചു പിരണ്ടോടി വീണി തച്ചനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോമനെ കണ്ണാ നീ നിൽക്കൂ അച്ഛനെ തെട്ടേ നിന്നരികിൽ നിൽക്കുമോമന ചന്തമേ നിൽക്കൂ അച്ഛൻ നീ ഉടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹ തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടി എത്തി കഴുത്തിൽ താമര തണ്ടറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീരി നിൽക്കൂ മഴുകി നെറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പൂ ചറ്റകന്നോ നിറഞ്ഞോ തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയിലുപാടുന്നു കൊച്ചുപൂമ്പാറ്റ പുള്ളി ചിറകാൽ കച്ചനാമാഴിക്കക്കരെ എത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളിപ്പൂൺപായി വിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി ഞാൻ നൂറി നിൽക്കുന്നൊരു നൊടി നേരം. നിങ്ങൾക്ക് ഈ കവിത വായിച്ചപ്പോൾ എന്തെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി, എന്തെല്ലാം മനസ്സിലായി? അച്ഛനും മക്കളും തമ്മിൽ നേരിട്ട് നടത്തുന്ന സ്നേഹപ്രകടനങ്ങളല്ലേ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തുന്ന അച്ഛൻ, അച്ഛനെ ഉമ്മ വയ്ക്കാനും സ്നേഹപ്രകടനങ്ങൾ നടത്താനും ഓടി വരുന്ന രണ്ട് കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞക്കൂമ്പി കുസൃതി വിരിഞ്ഞും. കൊച്ചുമകൻ്റെ തളിരിളം ചുണ്ട് എന്ന് പറഞ്ഞാൽ ഇളം ചുണ്ട്, ചെറിയ ചുണ്ട്. കൊഞ്ഞക്കൂമ്പി കുസൃതി വിരിഞ്ഞു, കൊഞ്ചു കൊണ്ടുള്ള കുസൃതി വാക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അച്ഛനെ കണ്ടപ്പോൾ. ചുറ്റുള്ളി പല്ലമർത്തി എൻ തോളിൽ, ചുറ്റുള്ളിപ്പല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെറിയ പല്ല്, കുഞ്ഞിപ്പല്ല്. അമർത്തി തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും. ആ അച്ഛനെ കണ്ടപ്പോൾ പല്ലുകൊണ്ട് അച്ഛൻ്റെ തോളിൽ കടിച്ചു, അവൻ്റെ ഒരു സ്നേഹപ്രകടനമാണത്. കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു, അതുകൊണ്ട് ചെറിയ ചെറിയ പൂക്കൾ പടമൊക്കെ അവന് വരച്ചു പല്ലുകൊണ്ട് തോളിൽ കടിച്ചു എന്നാണ് അതിനർത്ഥം. പിച്ച വെച്ച് പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. അച്ഛനെ കണ്ട സന്തോഷത്തിൽ പിച്ച വെച്ച് ഓടി വന്ന അവൻ വീണുപോയി. എന്നിട്ടോ അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. ആ എന്നിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് കണ്ണീരോട് നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്താണ് പറയുന്നത്? നിൽക്കൂ മോമനെ കണ്ണാ നീ നിൽക്കൂ, മകനെ നീ അവിടെ നിൽക്കൂ, അച്ഛൻ എത്തട്ടെ നിന്നരികിൽ, അച്ഛൻ നിന്റെ അടുത്തേക്ക് വരാം. നിൽക്കൂ മോമനെ ചന്തമേ നിൽക്കൂ, ഓമന മോനെ, ഓമന കുട്ട, നീ ഒന്ന് അവിടെ നിൽക്കൂ, അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ, അച്ഛന് ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റട്ടെ, ഉഷ്ണമാണെൻ്റെ മക്കളെ,
ആ ചൂടും വിയർപ്പുമാണ് മക്കളെ, ദേഹത്തുപ്പു നാറും തുടച്ചിട്ടെടുക്കാം. ദേഹം മുഴുവൻ വിയർപ്പിൻ്റെ ഉപ്പുനാറ്റമാണ്. അച്ഛൻ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് മോനെ എടുക്കാം. നിൽക്കും ഓമനക്കണ്ണാ, നീ നിൽക്കൂ. അച്ഛൻ എത്തട്ടെ നിന്നരികിൽ. നിൽക്കും ഓമന ചന്തമേ നിൽക്കൂ. അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ. ഉഷ്ണമാണെൻ്റെ മക്കളെ, ദേഹത്തുപ്പു നാറും തുടച്ചിട്ടെടുക്കാം. കേട്ട ഗീതമോൾ ഓടിയെത്തി കഴുത്തിൻ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു. അപ്പോൾ ആരാണ് ഓടിയെത്തിയത്? ഗീതമോൾ. ഗീതമോൾ ഓടിയെത്തി. താമരത്തണ്ട് പോലെ മൃദുലവും മെലിഞ്ഞവുമായ ആ ചെറിയ കൈകൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. എന്നിട്ടോ വിയർപ്പ് നിറഞ്ഞ അച്ഛൻ്റെ നെറ്റിയിൽ അവൾ ഉമ്മ വെച്ചു. നെറ്റിയിൽ നീര് നിൽക്കൂ, മഴുക്കി നിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പൂ എന്ന് പറഞ്ഞാൽ അവൾ ചുണ്ടുകൊണ്ട് അച്ഛൻ്റെ നെറ്റിയിലുള്ള അഴുക്കൊന്നും അവൾ കാര്യമാക്കിയില്ല. അവൾ ഉമ്മ വെച്ചു. ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാനാളം. ഈ അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് പ്രാർത്ഥനാനാളം പോലെ നിൽക്കുകയാണ് ആര്? അമ്മ അല്ലേ. എത്ര മനോഹരമായ ഒരു കാഴ്ച അല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൊരു കാഴ്ച. അടുത്ത വരി വായിച്ചു നോക്കാം. കാറ്റിനെന്തു സുഗന്ധം, കറുത്ത തൂവൽ ചിക്കിക്കുയില് പാടുന്നു. ഇവിടെ വീഴുന്ന കാറ്റിന് പോലും നല്ല സുഗന്ധമാണ്. കറുത്ത തൂവലുകൾ ചിക്കിമിനുക്കി ആഹ്ലാദത്തോടെ കുയിലുകൾ പാടുകയാണ്. കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകൾ കറ്റനാമാഴി കക്കരയെത്തി. അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ, അച്ഛൻ്റെ മനസ്സിനൊരു പൂമ്പാറ്റയോട് ഉപമിക്കുകയാണ്. അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ ജീവിത പ്രയാസങ്ങളാകുന്ന കറുത്ത കടൽ താണ്ടി അക്കരെ എത്തി. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൽ മക്കളും ഭാര്യയും നൽകുന്ന സ്നേഹം അല്ലേ, എല്ലാ കഷ്ടപ്പാടുകളും താണ്ടി ജീവിത സമുദ്രത്തിൻ്റെ അക്കരെ എത്താൻ അച്ഛനെ സഹായിക്കുന്നു. അതായത് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമാണ് ഏത് വിഷമത്തെയും നേരിടാനുള്ള ശക്തി എന്ന് പറയുന്നത്. മക്കളുടെ സ്നേഹം കണ്ട് അച്ഛന് വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ പ്രകൃതി വരെ പലതുമായിട്ട് അനുഭവപ്പെടുകയാണ്. കാറ്റിന് സുഗന്ധം അനുഭവപ്പെടുകയാണ്, പിന്നെ കറുത്ത തൂവൽ ചിക്കിക്കൊണ്ട് കുയിൽ പാട്ട് പാടുകയാണ്, കാറും കോളും നിറഞ്ഞ ജീവിതമാകുന്ന സമുദ്രം കിടക്കാൻ അച്ഛന് മക്കളുടെ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ തുണ. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന മണ്ണിലെ നിറും കൗതുകത്തിൻ്റെ ഉള്ളിലെ തേൻതുള്ളിയായി ഞാൻ നിമിഷ നേരത്തിലേക്ക് ഞാൻ മാറുകയാണെന്നാണ് അച്ഛൻ പറയുന്നത്. അത്രയും പിന്നെ എന്താണ്, പ്രയാസങ്ങൾ ജീവിത പ്രയാസങ്ങൾ നേരിടുമ്പോഴും അതിലുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ സ്നേഹമാണ്. അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. കാര്യ കവിതയോടൊപ്പം ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ശ്രദ്ധിച്ചോ, എന്തെല്ലാമാണുള്ളത്? ഒരു താമരയുണ്ട്, താമര മൊട്ടുണ്ട്, കൈവിരലുണ്ട്, രണ്ട് മത്സ്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെടുത്തി നോക്കിയാലോ. കവിതയിലെ കുടുംബത്തിൻ്റെ പ്രതീകമായിട്ടാണ് താമര. ഓക്കെ, കൈവിരലുകൾ എന്ന് പറയുന്നത് എന്താണ്? അച്ഛനാണ്. താങ്ങായി, കുടുംബത്തിൻ്റെ താങ്ങായി, കൈത്താങ്ങായി അച്ഛനാണ് ആ വിരലുകൾ. പിന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യമായി പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുന്ന അമ്മയാണ് താമര മൊട്ട്. കവിതയും അർത്ഥവും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും പറയണം.